ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായി തന്നെ എന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാനി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 December 10 അതിനു മുമ്പ് 2020 ഒരിക്കൽ എനിക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ട്. അന്നെനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. അന്ന് പ്രാർത്ഥനാ ബുക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ തൊട്ട് പ്രത്യക്ഷ എന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉടമ്പടിയെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലാഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പക്ഷേ മാതാവിൻ്റെ ഈ ഫോട്ടോയൊക്കെ കൂടുതൽ ഇഷ്ടം തോന്നിയത് കൊണ്ട് അപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യുകയും അത് എൻ്റെ വാൾപേപ്പറായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞ് 2022 സമയത്ത് എൻ്റെ ഇളയ മകൻ്റെ കാൽമുട്ടിൽ ഒരു വേദന വരികയും കാൽമുട്ടിൻ്റെ പുറകിലായിട്ട് ഒരു മുഴ പോലെ കാണുകയും ചെയ്തു. അപ്പം നമ്മളത് ആദ്യം ഓർത്തോ ഡോക്ടറെയാണ് കൊണ്ടുപോയി കാണിച്ചത്. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് കളിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ആയിരിക്കും, ഒന്ന് എക്സ്റേ എടുത്ത് വരാൻ പറഞ്ഞു. എക്സ്റേ കൊണ്ടുവന്ന് കാണിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ വിചാരിക്കുന്ന കാര്യമല്ല, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കൊണ്ടുവന്നപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഡോക്ടർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, നല്ല വലിപ്പത്തിലൊരു മുഴയാണ്, അത് മസിലിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അത് ഒന്ന് സർജനെ എത്രയും പെട്ടെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സർജനെ കൊണ്ടുപോയി കാണിച്ചു. സർജൻ നോക്കിയിട്ടും ആ റിപ്പോർട്ടിലത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ സർജൻ പറഞ്ഞു അത് ഹോസ്പിറ്റലിലത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടറെ കൊണ്ട് ഒരിക്കൽ കൂടി സ്കാൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു നോക്കിയിട്ടും അതിലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല, മസിലിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഡൗട്ട് തോന്നുന്നത് വേംസ്, ഒരു മസിലിനെ അറ്റാക്ക് ചെയ്യുന്നൊരു വേംസ് ഉണ്ട്, അതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്നൊരു MRI സ്കാൻ എടുക്കുക, എന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് പേടിയായി, എല്ലാവരോടും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് സ്കാൻ MRI എടുക്കാൻ പോയി. MRI എടുക്കാൻ പോയത് പരിശുദ്ധ അമ്മയുടെ 15 August സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അവനെ MRI കയറ്റി അത്രയും സമയം മുഴുവൻ എൻ്റെ ഫോണിലുള്ള മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് മാതാവിൻ്റെ കാൽക്കൽ വെറുതെ പിടിച്ചുകൊണ്ട് നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ, നന്മ തന്നെ മറിയുമേ എന്ന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്. പക്ഷേ ഒരു ശാന്തത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, ഇതൊരു ട്യൂമറൊന്നും ആവുന്ന സംഗതിയല്ല, നമ്മൾ വിചാരിച്ചതുപോലെ വേംസിൻ്റെ അറ്റാക്കും അല്ല, അത് ഒരു ഹെമാൻജിയോമ എന്നൊരു കണ്ടീഷനാണ്, അത് പേടിക്കേണ്ട, ട്യൂമറായി മാറുമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എങ്കിലും അത് ചിലപ്പം സർജറി ചെയ്യേണ്ടി വന്നേക്കും, അതുകൊണ്ടൊരു വാസ്കുലർ സർജനാണത് ചെയ്യേണ്ടത്, വാസ്കുലർ സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ വാസ്കുലർ സർജനെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു പേടിക്കേണ്ട, അവനിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ധൃതി പിടിച്ച് സർജറി ചെയ്യേണ്ട, കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മസിലിൻ്റെ ഒരു ഭാഗം എടുത്ത് കളയേണ്ടി പോയേക്കും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ ചിലപ്പോൾ ആവശ്യം വന്നേക്കും, അതുകൊണ്ട് അവൻ്റെ എക്സാംസൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് വന്ന് സർജറി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതങ്ങനെ അവൻ്റെ പഠനമൊക്കെ ആയിട്ട് അങ്ങനെ അതങ്ങ് മറന്നുപോയി. പിന്നെ അവന് അതങ്ങനെ വലിയ വേദനയൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങ് പോയി അത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ ഈ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ കൂടുകയൊക്കെ ചെയ്തപ്പം കൂടുതൽ കൂടുതൽ അത് കാണും തോറും ഉടമ്പടി എടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി. കാരണം കാരുണ്യ പ്രവൃത്തികളും നന്മ പ്രവൃത്തികളൊക്കെ ഒരുപാട് ചെയ്യാനുള്ള ഒരു അതിനുള്ളൊരു മോട്ടിവേഷനായി മാറുമെന്ന് എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി ആഗ്രഹിച്ച് തോന്നുമ്പം എൻ്റെ ഉള്ളിൽ വല്ലാത്ത കൺഫ്യൂഷൻ വന്നു തുടങ്ങി. എങ്ങനെയാണ് ഇത്, ശരിയായ ഒരു പ്രാർത്ഥന രീതിയാണോ, എൻ്റെ ഈശോ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വല്ലാതെ എന്നെ ലട്ടാൻ തുടങ്ങിയത്, എടുക്കണം വേണ്ട ഇങ്ങനെയുള്ള ചിന്തകൾ. അപ്പോൾ ഞാൻ അത് ഈശോയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു. ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോ എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം. അതുപോലെ അമ്മയോടും ചെന്ന് പറഞ്ഞു അമ്മയെ, അമ്മേനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എന്നെ ഉടമ്പടി എടുക്കാൻ അമ്മ അങ്ങ് തിരുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ആ കഴിഞ്ഞു പോകുന്ന ആ സമയത്ത് എന്നെ വചനത്തിൻ്റെ പലവിധ ബോധ്യങ്ങളിലൂടെ എന്നെ ഉടമ്പടിയിലേക്ക് ഈശോ അടുപ്പിച്ചു. അത് ഞാൻ ആ സമയത്ത് കുടുംബ പ്രാർത്ഥനയിൽ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് തീർന്നിരിക്കുന്ന സമയമായിരുന്നു.
തീർന്ന് അടുത്ത ഭാഗം വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അത് പക്ഷെ അപ്പോഴൊന്നും തോന്നാത്ത ഒരു ബോധ്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതിനകത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാക്കാണ് എന്നെ വല്ലാതെ സ്പർശിച്ചത്. ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്നതിനകത്ത് ഒരുപാട് തവണ പറയുന്നുണ്ട്. അതെന്നെ എൻ്റെ ഉള്ളിൽ വല്ലാതെ ടച്ച് ചെയ്തു. എന്തായിരിക്കും യോഹന്നാൻ സ്വയമാണ് ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന് പറഞ്ഞത്? അപ്പോൾ അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. അപ്പം ഞാൻ ഈശോ എന്നെ അപ്പോൾ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്നത് എല്ലാവരെയും ഈശോ സ്നേഹിക്കുന്നു. ഈശോ സ്നേഹിക്കുന്നത് തിരിച്ചറിയാനുള്ളൊരു കൃപയാണ് യോഹന്നാൻ ലഭിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഈശോ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കൃപ ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഓരോ നിമിഷവും വേണം, അതിനുവേണ്ടി എന്നെ സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് പോയി. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ ചിന്തകൾ തന്നെ വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒടുവിലത്തെ അത്താഴവേളയിലെ യോഹന്നാനെക്കുറിച്ചാണ്. അവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവിടുത്തെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതും എന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തു. ഈശോയ്ക്ക് വക്ഷത്തിലേക്ക് ചാരിക്കിടക്കാൻ മൊത്തം കക്കവിധമുള്ള ഒരു ഇൻറ്റിമസി എങ്ങനെയായിരിക്കും യോഹന്നാൻ ലഭിച്ചത്? ഈശോ സ്നേഹം അത്രമാത്രം അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ഞാനും ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ അങ്ങയിലേക്ക് ഇതുപോലെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണേ, ഈശോ സ്നേഹം തിരിച്ചറിയാൻ എന്നെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഈ സമയത്തൊന്നും ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. പിന്നീട് പിന്നെ വീണ്ടും എന്നെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാൽവരിയിലെ യോഹന്നാനെയും അമ്മയുമാണ് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ചിന്തിക്കുകയാണ്, കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശിഷ്യൻ അപ്പം അവിടെ പറയുന്നുണ്ട്, ഈശോ സ്നേഹിക്കുന്ന ശിഷ്യനും അവിടുത്തെ അമ്മയും അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ പറയുന്ന ആ ഒരു വാക്കാണ് അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഈശോ പറയുന്നു, ഇതാ നിൻ്റെ അമ്മ എന്നും ഇതാ നിൻ്റെ ശിഷ്യൻ എന്നും പറയുന്നു. ആ സമയത്ത് അപ്പോൾ തന്നെ ആ ശിഷ്യൻ ആ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറയുന്നു. ഇതങ്ങ് പറഞ്ഞ് മനസ്സിലേക്ക് വന്നതും എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ശക്തമായിട്ട് ഉടമ്പടി എന്ന വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇതാണ് നിന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് എന്നൊരു ചിന്ത. കാരണം ഇവിടെ സാക്ഷ്യങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉടമ്പടി എടുത്ത് പോകുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാവും, കൂടെ വരും എന്ന്. അപ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് യോഹന്നാനെ പോലെ ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ അമ്മയും കൂടെ കൂട്ടി വീട്ടിലേക്ക് പോകണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തേ. അങ്ങനെ ഉടമ്പടി അത് വളരെ വേഗം തന്നെ അതിനുള്ള സാഹചര്യം എല്ലാം ഒരുങ്ങുകയും ചെയ്തു. ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നു. ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന ദിവസം അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഉടമ്പടിയുടെ ക്യൂ അങ്ങ് എൻട്രൻസ് വരെ നീണ്ടു നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ആ എൻട്രൻസിൻ്റെ അവിടെ ആ വഴിയിലായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, വന്നിട്ടൊന്ന് അമ്മയെ കണ്ടുപോലുമില്ലല്ലോ, നേരെ വന്ന് ക്യൂവിലേക്ക് നിൽക്കുകയല്ലേ ചെയ്തത് എന്ന് ചിന്തിച്ച സമയത്ത് ഹൃദ്യമായ സുഗന്ധ അഭിഷേകം ലഭിച്ചു. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ലഭിക്കാത്ത അത്രയും സുഗന്ധം, അത്രയും ഹൃദ്യമായിരുന്നു. മുല്ലപ്പൂര് വിരിഞ്ഞ് വരുന്ന സമയത്തേയുള്ള അത്രയും ഹൃദ്യമായ സുഗന്ധം. എനിക്കറിയാം പരിശുദ്ധ അമ്മ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ അടുത്ത് വന്നതാണെന്ന് എനിക്കപ്പോൾ ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു, തിരിച്ചുപോയി. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പ്രതിഷ്ഠീണ പ്രാർത്ഥനയും പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തുടങ്ങി. അങ്ങനെ പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഏറ്റവും ആദ്യം വെച്ച നിയോഗം എനിക്ക് ഈശോയുടെ സ്നേഹം തിരിച്ചറിയണം, അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുവാനുള്ള കൃപ ലഭിക്കണമെന്നായിരുന്നു ഏറ്റവും ആദ്യം വെച്ച നിയോഗം. അതെനിക്ക് ആവോളം എനിക്ക് ഈശോ തന്നു. വിശുദ്ധ കുർബാനയിലൂടെയായിരുന്നു ഈശോയുടെ സ്നേഹം എനിക്ക് തിരിച്ചറിഞ്ഞ് കിട്ടിയത്. ഈശോ ഓരോ നിമിഷവും കാൽവരി ബലിയിലെ മഹത്വത്തിന് കുറവ് വരുന്ന രീതിയിലുള്ള ഒരു ചിന്തയും എനിക്ക് വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. പരിശുദ്ധ അമ്മേനെ കൂട്ടു വിളിച്ചുകൊണ്ടായിരുന്നു ഓരോ ബലിക്കും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് അങ്ങനെയുള്ള വേറെ നമ്മുടെ ഭൗതികമായ പ്രാർത്ഥനകൾ പോലും ആ സമയത്ത് വരാത്തത്ര രീതിയിൽ സ്വർഗീയമായ അനുഭവം തന്നെയായി മാറി വിശുദ്ധ കുർബാന. അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം പല അവസരങ്ങളിലും സുഗന്ധാഭിഷേകത്തിലൂടെ ലഭിക്കാൻ തുടങ്ങി. അത് കൂടുതലും ഞാൻ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുമ്പോഴൊന്നുമല്ല എനിക്ക് അമ്മയുടെ സുഗന്ധം കിട്ടിയിരുന്നത്, ഞാൻ തളർന്നു പോകുമ്പോഴായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴായിരുന്നു. എന്തെങ്കിലും സങ്കടമുണ്ട്, തലേദിവസം അമ്മയോട് സങ്കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ചെന്ന് നിരുന്ന് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് സാമീപ്യം അറിയിച്ചു തന്നിട്ടുണ്ട്.
അതുപോലെ എന്തെങ്കിലും നമുക്ക് പ്രേക്ഷിത വേലയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട്, പേപ്പർ കൊടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും വൈകുന്നേരം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ഉടമ്പടി എടുത്തത്, പിന്നെ എന്തിനാ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനിനി ഇത് പുതുക്കില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ കുടുംബവിശുദ്ധ കുർബാനയിലെത്തുമ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് സപ്പോർട്ടായിട്ട് സുഗന്ധാഭിഷേകത്തിലൂടെ എൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഈ ഉടമ്പടി പുതുക്കി ഇത് തുടർന്ന് പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇപ്പം ഞാൻ 4 തവണ പുതുക്കി അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, 1.5 കൊല്ലമായിട്ടിപ്പോൾ ഉടമ്പടിയിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് എൻ്റെ മകൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഞാൻ എൻ്റെ മോൻ്റെ കാലിൻ്റെ മുട്ടിൽ ഞാൻ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവന് വലിയ വേദനയൊന്നുമില്ലാതെ ഇങ്ങനെ പോവുകയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതുന്ന സമയത്ത് 3 മണിക്കൂർ എക്സാമിന് വേണ്ടി കാല് മടക്കി അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ അനങ്ങാതെ കാലങ്ങനെ വെച്ചപ്പോൾ കുറേശ്ശെ വേദന വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഉടമ്പടി തൈലം കുരിശ് വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവന് എക്സാംസൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അതിന് മുമ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേറെ ഡോക്ടറെ കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും മറ്റൊരു ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അവനെ ഒന്ന് കൊണ്ടുവന്ന് അമ്മേനെ കാണിച്ചതിന് ശേഷം മാത്രം മറ്റു ഡോക്ടറെ കാണിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അന്ന് എൻ്റെ ഉടമ്പടി 2 പുതുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ പുതുക്കുന്ന ആ അതിൽ ഒരു നിയോഗമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് എഴുതി ഒരു അവന് സർജറി ഒഴിവാക്കി കൊടുക്കണേ, കാരണം മസിലിൻ്റെ ഒരു ഭാഗം പോകുമെന്നൊക്കെ കേട്ടപ്പോൾ നമുക്കത് ചിലപ്പോൾ നേരെയാവാൻ കുറച്ച് സമയമെടുക്കും, കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള മകനാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞ, അമ്മേ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സർജറി ഒഴിവാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഈ മോനെയും കൊണ്ട് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ അതുവരെ ഇല്ലാത്തത്രയും വേദനയായിരുന്നു അവൻ്റെ കാലിന്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവന് കാല് കുത്താൻ പറ്റാത്തത്രയും വേദനയായിരുന്നു, കാല് നിവർത്താൻ പറ്റുന്നില്ല. ഞാൻ തൊട്ടു നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഈശോയെ എന്ന് വിളിച്ചു പോയി, കാരണം ഒരു ചെറുനാരങ്ങയോളം വലിപ്പത്തിൽ ഒരു മുഴ എനിക്ക് കയ്യിൽ തടയുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു വലിയ ശക്തി തോന്നി. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇനി പേടിക്കണ്ടടാ, ഇത്രയും നാളും വേദന ഇല്ലാഞ്ഞതല്ലേ, ഇതിപ്പോൾ ഇത്രയും വലുതായിട്ട് വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അമ്മ തൊട്ടതാ, ഇനി നീ പേടിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2-3 ദിവസത്തിനകം തന്നെ അമൃത ഹോസ്പിറ്റലിലത്തെ വാസ്കുലർ സർജനെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ ഇത് അമ്മ തന്നെ സംസാരിക്കണമേ ആ ഡോക്ടറിലൂടെ, ഈശോയുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അത് അമ്മ തന്നെ സംസാരിച്ചേക്കണേ എന്ന് പറയുന്നുണ്ടായിരുന്നു, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നു ഡോക്ടർ അത് കണ്ടു, ഡോക്ടർ അവൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കി അവൻ്റെ കാലൊക്കെ പരിശോധിച്ചൊക്കെ നോക്കിയപ്പോൾ ആ സമയത്ത് അവന് വേദനയും ഉണ്ട് അവിടെ മുഴയുമുണ്ട്. പക്ഷേ ഡോക്ടർ വളരെ കൂളായിട്ട് പറയുകയാണ്, സർജറി ചെയ്യണ്ട, ഉടനെ അവന് സർജറി ചെയ്യണ്ട, ഇത് അവന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അപ്പോൾ ആലോചിച്ചാൽ മതിയെന്ന്. എനിക്കത് നല്ല ഉറപ്പുണ്ട്, പരിശുദ്ധ അമ്മ തന്നെ അവിടെ പറഞ്ഞതാണത്. അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവന് ആ വേദന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതങ്ങ് മാറിപ്പോയി. പിന്നീട് ഞങ്ങൾ അവൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് കോയമ്പത്തൂർ വരെ യാത്ര ചെയ്യുകയും ഒരു ദിവസം മുഴുവൻ കാറിലിരുന്ന് യാത്ര ചെയ്തിട്ടും അവനൊരു വേദനയും വന്നില്ല, പിന്നീട് അതൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തില്ല. പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് അവൻ ഇടയ്ക്ക് ഒരു ദിവസം ഒരു കളിച്ചു കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി വേദന പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുന്നുണ്ടോ, പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അവനെ നീ അമ്മ ഓർമ്മിപ്പിക്കുന്നതാണ്, നീ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവനോട് ഞാൻ അപ്പം തന്നെ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി അവൻ്റെ കാലിന് ഞാൻ ഉടമ്പടി തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് സാധാരണ ഒരു 2-3 ദിവസമെങ്കിലും ആ വേദന വന്നാൽ നീണ്ടു നിൽക്കും, ഇതൊരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ വേദന മാറി. പിന്നീട് അങ്ങോട്ട് ഇതുവരെ അവന് ഒരു വേദനയുമില്ല, അവൻ എല്ലാവിധ ആക്ടിവിറ്റീസും ഫുട്ബോൾ കളിക്കുകയും അതുപോലെ ജിമ്മിൽ പോവുകയും എല്ലാ തരം ആക്ടിവിറ്റീസും അവനിപ്പോൾ ചെയ്യുന്നു, ഒരു വേദനയുമില്ല, അത് അവനെ ശല്യപ്പെടുത്തുന്നില്ല. അതെൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നീട് അതുപോലെ അവൻ്റെ +2 പരീക്ഷയ്ക്കൊക്കെ അവന് കുറച്ച് മാർക്ക് കുറവായിരുന്നു, പക്ഷേ എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ വ്യക്തമാക്കിക്കൊണ്ട് നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനും അവിടുന്ന് ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ 2 മൂത്ത മകൻ്റെ ബിടെക്ക്, ഞാനിവിടെ ആദ്യ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് അവൻ്റെ ബിടെക്ക് 3rd year പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവന് ഒരു 2 കമ്പനികളിൽ അവന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, തരക്കേടില്ലാത്ത കമ്പനി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3rd company ഒരു 3 പേരിൻ്റെ ഇതിലെത്തി നിൽക്കുകയായിരുന്നു, 3 പേരുടെ ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാനിവിടെ വന്നത്. അപ്പം ഞാൻ അവനോട് അതൊന്നും കൂടെ നല്ല സാലറി ഒക്കെയുള്ളതായിരുന്നു, പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു,
ഈശോ ആഗ്രഹിക്കുന്നത് മാത്രം സെലക്ട് ചെയ്യാനേ നീ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അവന് വേണ്ടി നിയോഗം വെച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയുവാനും ഏറ്റവും യോജിച്ചത്, അതായത് അവൻ്റെ ജീവിതത്തിനും അവൻ്റെ സ്വഭാവത്തിനും ഒക്കെ യോജിച്ച ഒരു ജോലി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് കൃപ ലഭിക്കണേ എന്ന് ഇവിടെ നിയോഗം എഴുതിയിട്ടു. എന്നിട്ട് തിരിച്ചു പോയി അവൻ ആ മൂന്ന് പേരുടെ ഇതിൽ നിന്ന് ആ ഇൻ്റർവ്യൂവിൽ അവിടെ ഒരാളെ അവർ സെലക്ട് ചെയ്തുള്ളൂ, ഇവൻ റിജക്റ്റായിപ്പോയി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇത് ഈശോയുടെ ആഗ്രഹമല്ലായിരിക്കും, നീ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വ്യക്തമായി മനസ്സിലായത് കുറേ കാലം കഴിഞ്ഞായിരുന്നു. ഒരു 10 മാസത്തോളം കഴിഞ്ഞ് അവൻ്റെ കോഴ്സൊക്കെ തീരാതായിരിക്കുന്ന സമയത്ത്, എക്സാമൊക്കെ കഴിഞ്ഞു ആയിരിക്കുന്ന സമയത്ത്, ഈ റിജക്റ്റായ കമ്പനിയിൽ നിന്നും വീണ്ടും ഇവനെ വിളിക്കുകയാണ്, ജോസഫ് ഞങ്ങളൊരു ഇൻ്റർവ്യൂ വയ്ക്കുന്നുണ്ട്, ജോസഫ് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേറൊരു റോളായിരുന്നു, അതിന് മുമ്പ് കിട്ടിയ അതല്ല, വേറൊരു റോളിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അമ്മ അത് കിട്ടാനൊന്നും മുകളില്ല, ഞാൻ ബിടെക്കിന് പഠിക്കാത്ത ഭാഗമാണ്, അതെനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, സാരില്ല, നീ നിനക്ക് പറ്റുന്ന പോലെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഈശോയെ വിളിച്ച് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ അവൻ അപ്പം ഒന്നും കയറിയാക്കിയില്ല, ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിൻ്റെ ഇതിൽ അങ്ങ് നടന്നു അവൻ. അത് കഴിഞ്ഞ് അവർ കോളേജിൽ നിന്ന് കോളേജിലെ കുട്ടികളെല്ലാം കൂടെ ഒരു ടൂറിന് പോകുന്നതിൻ്റെ ദിവസങ്ങളിലായിരുന്നു ഇവന് ഈ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവൻ വഴിയിൽ അതിൻ്റെ ഓൺലൈൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അത് അവന് വഴിയിൽ ഇറങ്ങിയിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അത് കിട്ടാമുള്ള ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അത് കോമൺ ആയിട്ട് ചോദിച്ചതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചിട്ട് പറയുകയാണ്, അവർ വിളിച്ചു വീണ്ടും അവർ പറയുകയാണ്, ആ ഇൻ്റർവ്യൂ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, പക്ഷേ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവും കൂടെ വെക്കുകയാണ് ജോസഫ് എന്ന് പറഞ്ഞു. എനിക്ക് ആ ഇപ്പോഴും അറിയില്ല അതെന്തിനാ 2-ാമതൊരു ചാൻസും കൂടെ അവന് കൊടുത്തതെന്ന്. അവസാനം ആ 2 ദിവസം അവൻ കുറച്ച് പ്രിപ്പയറൊക്കെ ചെയ്തു, അവനും തോന്നി ഇതെന്തോ ദൈവത്തിൻ്റെ ഇടപെടൽ അവനും അപ്പോൾ തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ അവൻ ചെന്ന് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അവൻ ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അത് അന്ന് ശരിക്കും ആദ്യം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടന്ന സമയത്ത് കിട്ടിയിരുന്നതിനെക്കാട്ടിലും നല്ലൊരു റോളിലേക്കാണ് അവൻ 2-ാമത് കിട്ടിയത്. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വ്യക്തമായിട്ടും ബോധ്യപ്പെടുന്നതായിരുന്നു, ഞാനതിവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ അവൻ്റെ ബിടെക്കിൻ്റെ പ്രോജക്റ്റിൻ്റെ സമയത്ത് പ്രോജക്റ്റ് ചെയ്ത അവൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നെങ്കിലും അവനൊരു ഇലക്ട്രോണിക്സും കൂടെ ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. 4 പേരുണ്ടായിരുന്നു ഒരു ടീമിൽ. പക്ഷേ അപ്പോൾ ഇലക്ട്രോണിക്സും കൂടെ ഉള്ളതായതുകൊണ്ട് അവർ പുറമേ നിന്നൊരു ഹെൽപ്പ് എടുത്തിരുന്നു. അപ്പോൾ അവരത് നന്നായി ചെയ്യുന്നുള്ള ചിന്തയിൽ ഈ കുട്ടികളത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാന സമയം എത്തിയപ്പം ആകെ ഒരു 2-3 ആഴ്ച മാത്രം ബാക്കിയുണ്ട്. ആ സമയം വന്നപ്പോൾ നോക്കിയപ്പം ഇതാകെ പ്രശ്നമായി കിടക്കുകയാണ്, ഒന്നും ശരിയല്ല. അവർ വിചാരിച്ച പോലെ ഒന്നും ഈ പ്രോജക്റ്റ് നീങ്ങിയിട്ടില്ല. അപ്പോൾ അവൻ എന്നോട് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേതൊന്നും ശരിയാവും തോന്നണില്ല, സമയത്ത് അത് സബ്മിറ്റ് ചെയ്യാൻ പോലും പറ്റും തോന്നണില്ല, ഞങ്ങളെ കൊണ്ടത് ചെയ്യാനും പറ്റും തോന്നണില്ല, ഞങ്ങൾക്കിത് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തൊട്ട് മാതാവിൻ്റെ മുമ്പിൽ ഇത് വെച്ചിരുന്നു. അമ്മയെ മെറിറ്റൊന്നും ഇല്ല, ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണേ. ആ 4 മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനാൽ നിറയണേ എന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് സഹായിക്കണേ, വിവേകവും ഇത് ചെയ്യാനുള്ള വിജ്ഞാനവും വിവേകവും കൊടുക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിന് ഒരു ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ശരിയാവും തോന്നണില്ല, ആകെ പോക്കായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരില്ല. അത് കഴിഞ്ഞ് 2 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിനക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാം, പക്ഷേ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് വിശ്വാസമുണ്ട്, അമ്മ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, ആ പ്രോജക്റ്റ് നല്ല രീതിയിലാവാനായിട്ട് പ്രാർത്ഥന എഴുതിയിട്ടു. അത് കഴിഞ്ഞ് അവൻ പിന്നീട് അങ്ങോട്ട് അത് വളരെ പെട്ടെന്നാണ് അതെല്ലാം ക്ലിയർ ആയത്, അതെല്ലാം ഭംഗിയാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വ്യക്തമാക്കി തന്നത് ഏറ്റവും അവസാനം എൻ്റെ റിസൾട്ട് വന്നപ്പോഴായിരുന്നു. റിസൾട്ട് വന്നപ്പം അവരുടെ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോജക്റ്റും ഏറ്റവും മാർക്ക് കൂടുതൽ കിട്ടിയ പ്രോജക്റ്റും ഇവരുടെ ടീമിൻ്റേതായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ഈശോയുടെ ഇടപെടൽ അവനും അത് വ്യക്തമായി മനസ്സിലാക്കി. അതുപോലെ അവൻ്റെ കാലിൽ ഒരു അരിമ്പാറ, കുറച്ച് വലിയ വലിപ്പത്തിൽ മുട്ടിന് മുകളിലായിട്ട് ഒരു അരിമ്പാറയുണ്ടായിരുന്നു. അത് കുറേ കാലമായിട്ടുണ്ടായിരുന്നു, ഞാനത് കുറേ നാളായിട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ അത് വളരെ വലുതായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നീ നമുക്കത് അടുത്ത ആഴ്ച നീ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കാം എന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നി ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കാൻ. ഞാനങ്ങനെ അത് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നത്തെ ആഴ്ച വന്നപ്പോൾ നോക്കിയപ്പം അത് ഇത്തിരി ചെറുതായിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇത് ചെറുതായല്ലോ. അപ്പോൾ അവന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഞാൻ ഉടമ്പടി തൈലം തൊട്ടപ്പോഴും അവന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ അവൻ പറഞ്ഞു,
അമ്മ അത് ഇടയ്ക്ക് ചെറുതാവൊക്കെ ചെയ്യും, പക്ഷേ പിന്നെയും വലുതാവും എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ പോയില്ല, വീണ്ടും മുടമെടുത്തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ചു. മൂന്നാമത്തെ ആഴ്ച വന്നപ്പോൾ ഇത് വളരെ കുഞ്ഞതായി ഒരു ചെറുതായി മാറിയിരിക്കണം. അപ്പോൾ അവന് കൂടുതൽ വിശ്വാസമായി. അവൻ പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു അരിമ്പാറ വിരളയിൽ എന്ന് പറഞ്ഞു. ഞാൻ അതിലും തൊട്ട് ഇടുമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പോൾ അവന് അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ പ്രോജക്റ്റിൻ്റെ തിരക്കിലൊക്കെ പെട്ടുപോയി അവൻ. പിന്നീട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചു, മോനെ നിൻ്റെ അരിമ്പാറ എന്തായി എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അത് കയ്യിലത്തത് ഒരു പാട് പോലും ഇല്ലാതെ കാണാനില്ല, കാലിലൊരു കുഞ്ഞു പാട് മാത്രം ബാക്കിയുള്ളൂ. അവനും അത് അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ അത് ഇടയാക്കി. എൻ്റെ സുഗന്ധാഭിഷേകം ലഭിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ലഭിക്കുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നത്, എൻ്റെ ചേച്ചിയുടെ മകൻ ഒരു ഭിന്നശേഷിയുള്ള കുഞ്ഞാണ്, അവൻ 26 വയസ്സ് പ്രായമായി. അവന് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ ഞാനും എൻ്റെ ചേച്ചി ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അവനൊരു 10-12 വയസ്സായപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കാരണം അത് ലഭിച്ച് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾക്കത് വലിയ സങ്കടമായിരുന്നു. ഈശോയെ സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള കുഞ്ഞുങ്ങളാണ് അവർ, പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളത് ഈശോയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ അടുത്ത് അവന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിനുള്ള ഒരു സാഹചര്യം എത്തു. അങ്ങനെയുള്ള 5 കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് വിശുദ്ധ കുർബാന കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇവൻ പരിചയമില്ലാത്തവരൊന്നും കൊടുത്താവും വാ തുറക്കില്ല, കഴിക്കില്ല, ഇനി എടുത്ത് എന്തെങ്കിലും വായിലെടുത്താതെ അവൻ തുപ്പുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ഈ എനിക്കറിയാം, പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചു തുടങ്ങി. അമ്മേ, അമ്മ അവനെ മടിയിൽ വെച്ച് ഈശോയെ സ്വീകരിക്കാൻ അവനെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ നെറ്റിയിൽ അന്ന് രാവിലെ ദുടുമ്പഴി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അന്ന് എന്നിട്ട് കുർബാനയ്ക്ക് കയറി, കുർബാനയ്ക്ക് പകുതി എത്തിയപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ചൂടെടുത്തപ്പോൾ ഇവൻ ആകെ ഇറിറ്റേറ്റഡായി, ഇവൻ ആകെ അസ്വസ്ഥനായി, ബുദ്ധിമുട്ട കാണിച്ചു. അങ്ങനെ അവനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോയി. അങ്ങനെ പുറത്ത് ചേട്ടൻ അവനെ കൊണ്ട് വീൽചെയറിലാണ് അവന്, അപ്പോൾ വീൽചെയറിൽ അവനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മ ഒന്ന് ഏറ്റെടുക്കണേ, കുഞ്ഞിനെ മടിയിലിരുത്തണേ, അമ്മ അവനെ മടിയിലിരുത്തി അവന് ഈശോയ്ക്ക് സ്വീകരിക്കാൻ സഹായിക്കണേ എന്ന് പറഞ്ഞു. ആ സമയത്ത് സുഗന്ധാഭിഷേകം എനിക്ക് ഈശോ പരിശുദ്ധ അമ്മ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് നൽകി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ ഇവിടെയുണ്ട്, അമ്മ അവനെ കയ്യിലെടുത്തു പിടിച്ചോളും, അവനെ മടിയിലെടുത്തോളും എന്നറിയായിരുന്നു. അങ്ങനെ 2 തവണ ആ കുർബാനയ്ക്ക് കുറേ നേരം കഴിഞ്ഞിട്ടും അവനെ കാണുന്നില്ല. അത് ആലോചിക്കുമ്പോൾ ആ സമയത്ത് തന്നെ വീണ്ടും സുഗന്ധാഭിഷേകം ലഭിച്ചു. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ഒരു കുഴപ്പമില്ലാണ്ട് അവൻ സ്വീകരിച്ചോളും. അപ്പം അത് കഴിഞ്ഞ് പിന്നീടാണ് അറിഞ്ഞത് അവൻ പുറത്ത് ഭയങ്കര ബഹളമായിരുന്നു, ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്ന സമയമായപ്പോൾ അവൻ വളരെ ശാന്തനാവുകയും വരികയും ആ വിശുദ്ധ കുർബാന ആ തിരുവോസ്തി മുഴുവനായിട്ടും ഉൾക്കൊണ്ടു ഒട്ടും കളയാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ മടിയിലിരുത്തി തന്നെയാണ് അവന് കുർബാന കൊടുത്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനതിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകന് കുറച്ച് ഡിപ്രഷനായിട്ട്, അവൻ +2 പഠിക്കുകയായിരുന്നു, +2 ക്ലാസ്സുകളിലൊന്നും പോകാൻ പറ്റാതെയും അതുപോലെ മോഡൽ എക്സാം പോലും അവൻ എഴുതാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനത് നിയോഗമായിട്ട് ഇവിടെ വെച്ചിരുന്നു. അവന് പരീക്ഷ എഴുതാൻ പറ്റണമെന്നും അത് വിജയിക്കണമെന്നും ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ എഴുതിയിട്ടിരുന്നു. അതുപോലെ തന്നെ മോഡൽ എക്സാം പോലും എഴുതാൻ പറ്റാഞ്ഞ കുഞ്ഞ് പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്തു. എനിക്ക് 3 കൊല്ലമായിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ ഭയങ്കരമായ പെയിൻ ആയിരുന്നു. അത് എൻ്റെ ജോലികളെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നുണ്ടായിരുന്നില്ല. കാരണം പലരുടെയും കാര്യങ്ങളും എല്ലാ നിയോഗങ്ങളൊക്കെ വെച്ച് വരുമ്പം ഇത് വയ്ക്കാൻ പറ്റാറില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അപ്പം തൊട്ട് തന്നെ ഈ ഉടമ്പടി തൈലം എൻ്റെ വയറിൻ്റെ സൈഡിലായിട്ട് പുരട്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് അമ്മയോട് ചോദിക്കും, അമ്മ ബാക്കിയെല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ, എന്താ എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്തതെന്നൊക്കെ ഇടയ്ക്ക് അമ്മയോട് ചോദിക്കും. വേദന ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഞാൻ അവസാനം 3-ാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഇത്തവണ എന്തായാലും ഇത് ഉടമ്പടിയിൽ വെക്കും. കാരണം പിന്നെ അതുപോലെ ഒരു അലർജി പ്രശ്നവും ഉണ്ടായിരുന്നു, കാലിൽ ചൊറിഞ്ഞതടിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കാര്യവും ഞാനിനി ഉടമ്പടിയിൽ വെക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ ആ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ തൊട്ട് തലയാഴ്ച തന്നെ പലരുടെയും പല ബുദ്ധിമുട്ടുകളും ആ സമയത്ത് എനിക്ക് അറിയാനിടയായപ്പോൾ ഞാൻ ആ നിയോഗമൊക്കെ വെച്ചു. ഇതെനിക്ക് വയ്ക്കാൻ പറ്റിയില്ല,
ഞാനിവിടെ വന്ന് മുട്ടുകുത്തി നിന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് മുട്ടുകുത്തി അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മ ഞാൻ ഇത്തവണയും യോഗത്തിൽ വെച്ചിട്ടില്ല, ഇനി അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ, കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ പോയത്, അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ആ കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ എങ്ങോട്ട് പോയി എന്നറിയില്ല. അത് മുഴുവനായിട്ട് മാറിക്കിട്ടി. അത് എനിക്ക് പൂർണ്ണമായിട്ട് മാറിയത് മനസ്സിലായി. ഈ വേനൽക്കാലം വരുമ്പോൾ സാധാരണ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ വരുന്നതാ, ഒരു വേദനയും ഇല്ല. എനിക്ക് എല്ലാ കാര്യവും ചെയ്യാനായിട്ടും എല്ലാ ജോലികളും ചെയ്യുവാനായിട്ടും പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. പിന്നെ ഒരു ഇതുള്ളത്, ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഇതായിട്ട് പരിശുദ്ധ അമ്മ പ്രപഞ്ച പ്രകൃതിയുടെ മേൽ അധികാരമുള്ള അമ്മയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നൊരു സംഭവമാണ്. വീടിൻ്റെ മുറ്റത്ത് സ്ഥിരമായിട്ടൊരു പാമ്പിനെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ വല്ല കാല അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ്. പക്ഷേ ഒരു പാമ്പ് മിക്ക ദിവസം അങ്ങനെ അടുപ്പിച്ച് കണ്ടു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഒരു എന്തോ തോന്നി. ഇങ്ങനെ എല്ലാ ദിവസവും എന്താ ഇതിനെ കാണുന്നേ, എല്ലാ ദിവസവും ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് തോന്നി ഉപ്പല്ലേ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ ആ ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വീടിന് ചുറ്റിനും ഇട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഈ സെയിം പാമ്പിനെ കണ്ടു. ഞാനപ്പോൾ വിചാരിച്ചു അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ വീണ്ടും ഒപ്പെടുത്തു. അന്നും വീണ്ടും വിശ്വാസപ്രമാണം ചൊല്ലി വീണ്ടും ഇട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ആ പാമ്പിനെ പിന്നെ കാണാതെ എനിക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവായി കിട്ടി. ആത്മീയ കാര്യങ്ങളിലുള്ള ഉയർച്ച എന്ന് പറയുമ്പം, ഞാൻ ചെറുപ്പം തൊട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരുന്നെങ്കിൽ പോലും കൂടുതൽ ക്ലാരിറ്റി കിട്ടി. പല പ്രാർത്ഥനകളുടെയും ക്ലാരിറ്റി ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും പ്രധാനമായിട്ടും സ്വർഗീയമായ അനുഭവമായിട്ട് മാറി. വിശുദ്ധ കുർബാന കുർബാന സ്വീകരിച്ചു കഴിയുമ്പോഴുള്ള ഒരു ചിന്തകളൊക്കെ ഒത്തിരി മാറ്റം വരുത്തി. കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ സാധാരണ പണ്ട് എൻ്റെ ഈശോയെ അങ്ങനെ സ്നേഹിക്കുന്നു, ഈശോ എൻ്റെ ഹൃദയത്തിലിരിക്കുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ എൻ്റെ ശിരസ് മുതൽ പാദം വഴി ഓരോ സെല്ലിലും വരുന്നുണ്ടെന്നുള്ളത് എനിക്കൊരു ബോധ്യം കിട്ടുക. അപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് പറയും, ഈശോയെ, ഈശോൻ്റെ കണ്ണും കാത് ഓരോ അവയവങ്ങളിലും ഈശോ വന്ന് നിറയുകയാണ്. അപ്പം ഞാൻ മറ്റൊരു ക്രിസ്തുവായി തീരണമെന്നൊക്കെ വചനത്തിൽ പറയുന്നത് ഇത് തന്നെയല്ലേ. ഞാൻ അപ്പോൾ ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, ഈശോയെ എന്നെ അങ്ങയുടെ ഒരു റിഫ്ലക്ഷനായി മാറ്റണേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലേക്കൊരു പ്രാർത്ഥന, കുർബാന കഴിഞ്ഞ് ഈശോയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഈശോ ഒരു പ്രാർത്ഥന തരികയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു 15 വയസ്സ് വരെയുള്ള സമയത്ത് സ്കൂളിൽ മരിയൻ സൊഡാലിറ്റി പ്രാർത്ഥനയിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. ഈശോ അതിനകത്തൊരു പ്രാർത്ഥനയുണ്ട്, ഈ ലോകത്ത് നന്മ ചെയ്യാനായിട്ട് നിൻ്റേതല്ലാതെ എനിക്ക് കൈകളില്ല, നിൻ്റേതല്ലാതെ എനിക്ക് കാലുകളില്ല, നിൻ്റേതല്ലാതെ എനിക്ക് കണ്ണുകളില്ല എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് അത്രയും കൊല്ലം മറന്നു കിടന്നിരുന്ന ആ പ്രാർത്ഥന എൻ്റെ ഉള്ളിലേക്ക് പൊങ്ങി വരികയാണ്. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഈ അങ്ങയുടെ കണ്ണും കാതുമൊക്കെ ആയിട്ട് മാറാനായിട്ട് എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കലും അതിന് സാധിക്കുന്നൊന്നുമില്ല, ഒരുപാട് കുറവുകളും എല്ലാം ഉണ്ട്. എങ്കിലും ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ആ പ്രാർത്ഥനയിലേക്ക് വന്നു. അതുപോലെ ജപമാല പ്രാർത്ഥനയിലാണേലും ജപമാല ചൊല്ലാനൊക്കെ പണ്ടൊക്കെ മടിയായിരുന്നു, കുറവായിരുന്നു. ഇപ്പോഴും ഒരുപാട് ജപമാലയൊന്നും ചൊല്ലാറൊന്നുമില്ല. എങ്കിലും ജപമാല ചൊല്ലുമ്പോൾ അതിൻ്റെ രഹസ്യങ്ങളെ കൂടുതൽ ധ്യാനിക്കാനുള്ള കൃപ കിട്ടി. പ്രത്യേകിച്ച് ചില രഹസ്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹം ഓർത്ത് കണ്ണു നിറയും. ചില രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എളിമപ്പെടാനുള്ള ആഹ്വാനമായി മാറും. പ്രത്യേകിച്ച് എനിക്ക് വ്യക്തമായി എൻ്റെ ചിന്തയിലേക്ക് വന്ന ഒരു ഇതാണ് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഈശോയുടെ ആ രഹസ്യം ധ്യാനിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈശോയുടെ എളിമ, സാധാരണ നമ്മൾ എപ്പോഴും ഈശോയുടെ എളിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്ത വന്നിരുന്നുള്ളൂ. ഈ രഹസ്യം ഒരു ദിവസം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണ്, എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ കർത്താവാണ്. അവിടെ നിന്നാണ് ഒരു മനുഷ്യനായ യോഹന്നാൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്നുകൊണ്ട് പറയുകയാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു, ഇത് എത്ര എളിമയാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് എത്രമാത്രം എളിമപ്പെടാനുണ്ട്. നമ്മൾക്ക് തന്നെ ഉടമ്പടിയിലൊക്കെ കൂടുതൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലും അരൂപിയിലൊക്കെ വരുമ്പം അറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു അഹങ്കാര ചിന്തകളൊക്കെ മാറ്റിക്കിട്ടാനായിട്ട് ഈ ഒരു പ്രാർത്ഥനകൾ സഹായിക്കുന്നുണ്ട്. എളിമപ്പെടാനായിട്ട് കൂടുതലുള്ള ആഹ്വാനം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ളവരുടെയും ആത്മീയതയിൽ കൂടുതൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ മറ്റേ കൊറോണയുടെ കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകൽ വളരെ കുറവായിരുന്നു. ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് മടിയായിരുന്നു. പക്ഷേ ഒരുപാട് നന്മകളുള്ള മനുഷ്യനാണ്. പക്ഷേ കുർബാന അങ്ങനത്തെ ഉപദാശ ജീവിതം വളരെ പുറകോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കും, വേറെ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും
എൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരികയാണ്, നീ ഇതൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്, കൂതാശ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഞാനപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അത് മാത്രമേ പിന്നെ പറഞ്ഞിട്ടുള്ളൂ, കൂതാശ ജീവിതത്തിന് വേണ്ടി. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഡേറ്റ് മനസ്സിൽ തെളിയുകയാണ്. ആ ഡേറ്റ് ഞാൻ, എനിക്കൊരു പ്രത്യേകതയുള്ള ഡേറ്റൊന്നുമല്ല, അപ്പോൾ ഞാനത് എന്താണോന്ന് ഓർത്തു. പക്ഷേ അത് കഴിഞ്ഞ് ആ ഡേറ്റിൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നിൽക്കുമ്പോൾ, കുർബാന സ്വീകരിക്കാനായിട്ട് കണ്ണടച്ച് അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരികയാണ്, നീ അദ്ദേഹത്തെ കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കൂട്ടിക്കൊണ്ടുപോവുക, ഈ ദൈവം യോജിപ്പിച്ചതാണ് രണ്ടുപേരെയും, നീ അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുക. ഞാൻ അന്ന് തൊട്ട് ഈ ഒരു സെക്കൻഡ് കണ്ണടച്ച് അദ്ദേഹത്തെ, ആളെ കൂടി കൂടുകയാണ്, കൂടെ കൂട്ടുകയാണ് കേട്ടോ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ ആളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിലും കുർബാനയൊന്നും കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കൊല്ലം ഞാൻ അങ്ങനെ തുടർന്നു. ഒരു കൊല്ലം ആവാറായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഒരു കൊല്ലം ആവാറായി, ഇനി ഒരുപാട് വൈകിക്കല്ലേ എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ ഒരാഴ്ച ആയില്ല, അതിനു മുമ്പ് അദ്ദേഹവും എൻ്റെ കൂടെ കുർബാനയ്ക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും എൻ്റെ കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നുണ്ട്. ആ കൂതാശ ജീവിതം നൽകി. ഇനി ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരുണ്യപ്രവർത്തികളെക്കുറിച്ച് പറയുമ്പം, എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് ഈ രോഗി പരിചരണം അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. മദർ തെരേസയെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുക, അങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വിളിയല്ല ലഭിച്ചത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി അങ്ങനെ പിന്നീടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ അമ്മയെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെയും പരിചരിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതല്ലാണ്ട് പുറമേ ഞാൻ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു ആഗ്രഹം ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു, അതിലേക്കൊക്കെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള ആശ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയ തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അതിനുള്ളൊരു സാഹചര്യം ഒഴുകുന്നില്ല. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ആയും തൊട്ട് തന്നെ, പണ്ട് തൊട്ട് തന്നെ വീട്ടിൽ ഒരുപാട് പേരെ സഹായിക്കുന്നത് ഞാൻ കണ്ടു തന്നെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി പേര് വരാറുണ്ട്, അവരെ സഹായിക്കാറുണ്ട്. അപ്പോൾ അവരിൽ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്ക് ഇതൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ പുറത്തിറങ്ങി ചെയ്യാനുള്ളത് എനിക്ക് ദൈവം വെച്ചിട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ, പക്ഷേ അതിലൊരു വ്യത്യാസം എനിക്ക് അറിയാൻ മനസ്സിലായത്, ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ച് അവർ സ്നേഹത്തോടുകൂടി പറയും, മോളെ ഞാനിത് ഒരിക്കലും മറക്കില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി പേരുടെ അവർക്ക് വേണ്ടി ഞാൻ കൂടുതൽ സമയം കണ്ടെത്താൻ തുടങ്ങി. അവർ പറയുന്നത് മുഴുവൻ ഇരുന്ന് കേൾക്കും, അവർ കേട്ട് കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ എന്നോട് പറഞ്ഞിട്ട് പോകും, എൻ്റെ നെഞ്ചിൽ നിന്നൊരു ഭാരം എടുത്ത് കളഞ്ഞതുപോലെ തോന്നുമെന്ന് പലരും എന്നോട് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രത്യേകതയുണ്ട്. ഇതുവരെ ചെയ്ത സഹായങ്ങളിലല്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ളത്, എൻ്റെ ചിന്താഗതി അല്പം മാറിയത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ പലതരത്തിൽ ശ്രമിച്ചു നോക്കി. ഹോസ്പിറ്റലുകളിൽ പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വൃദ്ധസദനത്തിൽ പോയി, അവിടുത്തെ അച്ഛനോട് വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ ഇവിടെ സത്യത്തിൽ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സമയം മെനക്കെട്ട് വരുന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടുതൽ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പൊക്കോ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ എനിക്ക് തോന്നി അതുമല്ല എനിക്ക് വെച്ചിരിക്കുന്നത്. പാലിയേറ്റീവിൽ ആദ്യം വിളിച്ചു ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു പുറമേ നിന്നാർക്കും വന്ന് ചെയ്യാനുള്ള അവസരം ഇല്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇതൊന്നും എനിക്ക് വെച്ചിട്ടില്ലേ എന്നോർത്തു. പക്ഷേ ഞാൻ അതും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഒരു കൊല്ലത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോയി. ഇപ്പോൾ ഈ എനിക്ക് പാലിയേറ്റീവിൽ നിന്ന് തന്നെ, ഞാൻ അന്വേഷിച്ച ആ പാലിയേറ്റീവിൽ നിന്ന് തന്നെ ഒരു അതിനുള്ളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് അവിടെ വന്ന് രോഗികളെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും അവിടെയുള്ള രോഗികളെ കുളിപ്പിക്കാനും അവരുടെ ഡയപ്പർ മാറ്റുവാനും അങ്ങനെ എല്ലാ പ്രവൃത്തികളും ചെയ്യാനായിട്ട് എൻ്റെ കൈകളെ ഇപ്പോൾ ഈശോ ഉപയോഗിക്കുന്നു. അതിനൊത്തിരി നന്ദി ഈശോയ്ക്ക്. കാരണം ഞാൻ 15-16 വയസ്സിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങളാണത്. ഈ പ്രായത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ എൻ്റെ അനുഗ്രഹങ്ങളെക്കാട്ടിലും ഞാൻ ഏറ്റവും വിലമതിക്കുന്നത് ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തെ ഞാൻ അന്ന് ആഗ്രഹിച്ച എൻ്റെ കാരുണ്യ പ്രവൃത്തികളെല്ലാം ഇന്ന് എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഈശോയ്ക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സഹോദരി പറഞ്ഞ സാക്ഷ്യത്തിൽ സാക്ഷി ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവമാതാവ് തന്നെയാണ് ഈ സഹോദരിക്ക് ഒരു കൺവിക്ഷൻ കൊടുക്കുന്നത്. എന്താണ് ഉടമ്പടി? അത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ദൈവമാതാവിനെ, യോഹന്നാൻ്റെ കൂടെ കാണുന്ന ആ ഒരു വലിയ ഒരു ബോധ്യമാണ് ഈ വചനത്തിലൂടെ ഈ സഹോദരിക്ക് ലഭിച്ചത്. തുടർന്നുള്ള വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അന്ന് മുതൽ ആ ശിഷ്യൻ ആ പരിശുദ്ധമ്മയെ
സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ മരിയൻ ഉടമ്പടി എന്നത് ദൈവമാതാവിനെ നമ്മുടെ കുടുംബത്തിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ഈശോയുടെ ഉടമ്പടിയുടെ ഭാഗമാണ് എന്നുള്ള വലിയൊരു ബോധ്യം ഈ സഹോദരിക്ക് കിട്ടി. കാരണം പരിശുദ്ധ ദൈവമാതാവിനെ സഭ ഔദ്യോഗികമായിട്ട് സഹരക്ഷയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും സഭാ പ്രബോധനങ്ങളിലും മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളിലുമൊക്കെ അതിൻ്റെ ശക്തമായ എഴുത്തുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബോധ്യം ഇളയവളായ ഈ സഹോദരിക്ക്, കാരണം നമുക്കറിയാലോ ഈശോയെ സ്നേഹിക്കുന്നവന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തും. അതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ആദ്യം നമ്മളോട് പങ്കുവച്ചത്. തുടർന്ന് കൃപാസനത്തിലോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത് വഴി ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഈ സഹോദരിക്കും അതുപോലെ തന്നെ മക്കൾക്കും ഒരുപാട് അനുഗ്രഹങ്ങളാണ് ലഭിച്ചത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ കൂദാസ ജീവിതമാണ്. അതായത് ഞായറാഴ്ച പോലും കുർബാന മുടക്കിയിരുന്ന ഹസ്ബൻഡ് ഇപ്പോൾ എല്ലാ ദിവസവും ഈ സഹോദരിയുടെ കൂടെ ദിവ്യബലിയിൽ അത് കൊതിയോടുകൂടി ഈശോയെ സ്വീകരിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. വലിയൊരു മാറ്റമാണ്. അപ്പം അതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞ വചനം ശ്രദ്ധിച്ച് കാണും. ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. അത് മത്തായിയുടെ സുവിശേഷം 6:33 തിരുവചനമാണ്. അതുപോലെ തന്നെ ഒരുപാട് ബിടെക് പാസ്സായ മക്കൾ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, റിജക്റ്റ് ആക്കി. പക്ഷേ ഈ റിജക്റ്റ് ആക്കിയ കമ്പനി തന്നെ നേരെ വിളിച്ച് ഞങ്ങളെ പ്ലേസ് ചെയ്തു. അത്തരത്തിൽ ഒത്തിരിയേറെ യുവാക്കൾ ഈ കൃപാസന അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സാക്ഷ്യമാണ് ഈ അമ്മയും നമ്മളോട് പങ്കുവച്ചത്. ആ മകനെ ആദ്യം ഇൻ്റർവ്യൂവിന് വിളിച്ചു. അത് ഒരു യാതൊരു അറിവും ആ ഇൻ്റർവ്യൂവിനെ പറ്റി ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ചപ്പോൾ ഇൻ്റർവ്യൂവിന് ഫെയിലായി. നീ നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ദൈവമാതാവ് സ്വന്തം ആളായതുകൊണ്ട് തിരികെ കയറ്റുകയാണ് ആ മകനെ. ആ ബിടെക് പാസ്സായ മകനെ ആ ജോലിക്ക് തന്നെ ഇൻ്റർവ്യൂവിന് പെർഫോം നന്നായിട്ട് ചെയ്യാതിരുന്ന ആ കമ്പനിയിൽ തന്നെ ഉയർന്ന സാലറിയോടെ പ്ലേസ് ചെയ്തു. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അതുപോലെ തന്നെ ഈ സഹോദരിക്ക് തന്നെ രോഗസൗഖ്യം പറഞ്ഞു. 3 വർഷമായിട്ട് കിഡ്നിയുടെ കല്ലുണ്ടായിരുന്നു. പക്ഷെ അത് സ്വന്തം കാര്യമായതുകൊണ്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ആ വിഷയം ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും ആ വേദന വിട്ടുമാറി. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. അതുപോലെ തന്നെ ദൈവമാതാവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കാണും, അതാണ് ഒരു പേഴ്സണൽ ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ നമുക്കറിയാം ഇവിടെ കൗണ്ടറിലാണ് എല്ലാവരും വന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ കൗണ്ടറിൽ നേരെ കയറി നിന്നപ്പോൾ ദൈവമാതാവ് കാരണം പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് ഈ സഹോദരി ഇവിടെ വന്നിരിക്കുന്നത്. യോഹന്നാൻ 6:44 എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ എടുക്കൽ വരാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവമാതാവ് ഈ സഹോദരിയെ തോണ്ടി പറഞ്ഞു, നീ എന്നെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു ചിന്ത കൊടുത്തു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്, ആ സമയം തന്നെ ദൈവമാതാവിനെ ഞാൻ കണ്ടില്ലല്ലോ, നേരിട്ട് ഈ ക്യൂവിലോട്ട് കയറി നിൽക്കുവാണല്ലോ എന്ന് ചിന്തിച്ച ആ മാത്രയിൽ തന്നെ ശക്തമായ സുഗന്ധ അഭിഷേകം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആ ഉടമ്പടി അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചു. കാരണം ഈ തുടർന്നുള്ള സാക്ഷ്യത്തിൻ്റെ പങ്കുവയ്ക്കലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വലിയ വലിയ ദൈവസ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഏറെ പ്രത്യേകിച്ച് മരിയൻ സോളിഡാരിറ്റിയിലൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു. അന്ന് ആ സംഘടനയിൽ പ്രവർത്തിച്ചപ്പോണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയൊക്കെ ദൈവമാതാവ് പിന്നീട് ഉറപ്പിച്ചു കൊടുത്തു. ഈശോയുടെ തന്നെ കൈയും കാലും പ്രവർത്തിക്കാനാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈശോയുടെ തന്നെ കൈയും കാലുമായിട്ട് പ്രവർത്തിക്കാൻ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു പാലിയേറ്റീവ് ട്രെയിനിങ് ഒക്കെ ലഭിച്ച് അതിനുവേണ്ടി ഇപ്പോൾ മുന്നിട്ടിറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇപ്രകാരമാണ്, 15-16 വയസ്സിലെ ചെറുപ്പകാലഘട്ടത്തിൽ എനിക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ കൂടി ഉടമ്പടിയിൽ വന്നപ്പോൾ ദൈവമാതാവ് അതെല്ലാം പ്രതിഫലമായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ 48-ആം വയസ്സിലും അങ്ങനെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങി ഈശോയുടെ കൈയും കാലുമായിട്ട് പ്രവർത്തിക്കാൻ എന്നെ പ്രത്യേകമായിട്ട് ദൈവം അഭിഷേകം ചെയ്തു എന്നാണ് ഈ സഹോദരി നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയോളം ദൈവരാജ്യത്തിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു ആസ്തി തുറന്നു തരുന്ന പ്രാർത്ഥനയാണെന്നതിൻ്റെ വലിയൊരു തെളിവായിട്ടാണ് ഈ സഹോദരി നമ്മളുടെ മുമ്പിൽ സാക്ഷ്യവുമായിട്ട് നിൽക്കുന്നത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മാറ്റപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.